നമസ്കാരം. പവർ വിഷൻ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ആര്യ ജോൺ. ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ. വയനാട്ടിൽ സുവിശേഷ വിരോധികളുടെ ആക്രമണം. തിരുവചനവാഹകരായി ലണ്ടൻ നിരത്തുകളിൽ ബസ്സുകൾ എത്തുന്നു. ഐ പി സി റാന്നി ഈസ്റ്റ് സെന്ററിന്റെ 93rd കൺവെൻഷന് അനുഗ്രഹ സമാപ്തി. ക്ഷമയുടെ സന്ദേശവുമായി ഫാദർ ടോമി മാത്യു തിരികെ വന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ സഭകൾക്കും ദേവദാസന്മാർക്കും എതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ അവസാനത്തെ സംഭവം അരങ്ങേറിയത് വയനാട്ടിലാണ്. പടിഞ്ഞാറേത്തറയിൽ ഗ്രേസ്ഫുൾ ഫെലോഷിപ്പ് സഭയുടെ പാസ്റ്ററായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ മാത്യു ഫിലിപ്പ് കുടുംബമായി പാർക്കുന്ന സ്ഥലത്താണ് സുവിശേഷ വിരോധികളുടെ ആക്രമണമുണ്ടായത്. രാത്രി വീടിന്റെ സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ബൈക്കും കാറും ആക്രമികൾ തീയിട്ട് പൂർണ്ണമായും നശിപ്പിച്ചു. വെളുപ്പിന് 2.5 മണിയോടടുത്ത സമയത്ത് അപ്രതീക്ഷിതമായി ഉണർന്നെഴുന്നേറ്റ പാസ്റ്ററുടെ ഭാര്യ ശബ്ദ കോലാഹലങ്ങൾ കേട്ട് നോക്കിയപ്പോഴാണ് വാഹനങ്ങളിൽ തീ വ്യാപിച്ചിരിക്കുന്നതായി കണ്ടത്. പെട്ടെന്ന് ഭവനത്തിലുള്ള മറ്റ് അംഗങ്ങളെയും എഴുന്നേൽപ്പിച്ച് ഭവനത്തിന് പുറത്ത് കടന്നതിനാൽ മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇതേ സ്ഥലത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന പാസ്റ്റർ മാത്യു ഫിലിപ്പും കുടുംബത്തിനും ഇതിനു മുന്നമേ ഏതെങ്കിലും ആക്രമണം ഉണ്ടായിട്ടില്ല. തിരുവചനവാഹകരായി ലണ്ടൻ നിരത്തുകളിൽ ബസ്സുകൾ എത്തുന്നു. ആശയും പ്രത്യാശയും മറ്റു ലോകത്തിന് സമാധാന സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെ ലണ്ടനിൽ 75ലധികം ബസ്സുകളിൽ April 10 മുതൽ 2 ആഴ്ചത്തേക്ക് തിരുവചന ശകലങ്ങൾ പതിക്കുവാൻ അനുവാദം നൽകി. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നീ തിരുവചന ഭാഗങ്ങളാവും ഈസ്റ്റർ പ്രമാണിച്ച് കോട്ട് ജീസസ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ബസ്സുകളിൽ പതിക്കുക. റെവലേഷൻ TV സ്ഥാപകൻ ഹവാർഡ് കോണ്ടറാണ് ഈ ക്യാമ്പയിൻ്റെ സൂത്രധാരൻ. ഈ അടുത്തിടെ ലണ്ടൻ വെസ്റ്റ് മിനിസ്റ്ററിൽ ഉണ്ടായ ആക്രമണത്തിനു ശേഷം തലസ്ഥാന നഗരിൽ ജനങ്ങൾ വളരെ അസ്വസ്ഥരാണെന്നും ബൈബിൾ അല്ലാതെ സമാധാനത്തിൻ്റെ പ്രത്യാശ വാക്കുകൾ നൽകുന്ന ഒരു സ്രോതസ് ഇല്ലെന്നും കോണ്ടർ ചൂണ്ടിക്കാട്ടി. 60കളിൽ താൻ ജനിച്ചു വന്ന സാഹചര്യത്തിൽ സംഗീതവും മറ്റു നേരമ്പോക്ക് കാര്യങ്ങളും സമാധാനം നൽകാതിരുന്നപ്പോൾ തന്നെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ സഹായമായിരുന്നത് തിരുവചനമായിരുന്നെന്ന് ഇദ്ദേഹം പറഞ്ഞു. ജനങ്ങളിൽ ആശയുളവാക്കുന്ന തിരുവചനവാഹികളായ ബസ്സുകൾ ലണ്ടനിലെ മാത്രമല്ല ലോകത്തെ വിവിധ പട്ടണങ്ങളിലെ വാഹനങ്ങളിൽ പതുക്കിയ വഴി ജനത്തെ യേശുവിലേക്ക് നയിക്കാൻ കഴിയുമെന്നാണ് സംഘാടകരുടെ ആത്മവിശ്വാസം. ന്യൂസ് ഡെസ്ക്, പവർവിഷൻ. ഐ പി സി റാന്നി ഈസ്റ്റ് സെന്ററിന്റെ 93rd കൺവെൻഷൻ April 2 മുതൽ 9 വരെയുള്ള 8 ദിനരാത്രങ്ങളിൽ അനുഗ്രഹമായി നടന്നു. പാസ്റ്റർ വർഗീസ് എബ്രഹാമിന്റെ അനുഗ്രഹ സമർപ്പണ പ്രാർത്ഥനയോടെ ആരംഭിച്ച ആത്മീയ അനുഗ്രഹത്തിന്റെ സമ്മേളനങ്ങളിൽ പാസ്റ്റർ രവി മാണി ബാംഗ്ലൂർ മുഖ്യപ്രഭാഷകനായിരുന്നു. പാസ്റ്റർമാരായ കെ ചെറിയാൻ, കെ തോമസ്, ഷിബു നെടുവേലിൽ, ബാബു ചെറിയാൻ, തോമസ് മാമൻ, എബി എബ്രഹാം, വി ജോസ്, എബി പീറ്റർ തുടങ്ങി മറ്റു ദേവദാസന്മാരും വിവിധ സമ്മേളനങ്ങളിൽ തിരുവചനം ശുശ്രൂഷിച്ചു. സിസ്റ്റർ പേഴ്സിസ് ജോൺ, ലോർഡ്സൺ ആന്റണി, സ്റ്റാൻലി കുമളി, കൊച്ചുമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ആത്മീക ഗാന ശുശ്രൂഷയും അനുഭവവേദ്യമായിരുന്നു. വടക്കൻ മെൽബണിലെ ഫോക്നറിലുള്ള കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് ആക്രമണകാരിയുടെ കുത്തേറ്റ മലയാളി വൈദികൻ സൗഖ്യം പ്രാപിച്ച് മടങ്ങിവന്നു. വടക്കൻ മെൽബണിലെ ഫോക്നറിലുള്ള കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് അക്രമകാരിയുടെ കുത്തേറ്റ മലയാളി വൈദികൻ സൗഖ്യം പ്രാപിച്ച് മടങ്ങിവന്നു. March 19 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഇറ്റാലിയൻ ഭാഷയിലുള്ള ആരാധനയ്ക്കായി തയ്യാറെടുക്കുകയായിരുന്ന ഫാദർ ടോമി മാത്യു കളത്തൂർ എന്ന വൈദികനെ സ്വകാര്യമായി കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച അക്രമകാരി കയ്യിൽ നേരത്തെ കരുതിയിരുന്ന കത്തിയുമായി വൈദികന്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി കുത്തുകയായിരുന്നു. പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതിനാൽ വലിയ വിപത്തിൽ നിന്നും ഫാദർ കളത്തൂർ രക്ഷപ്പെട്ടു. അറിവാകുന്ന റിപ്പോർട്ടുകളനുസരിച്ച് വർഗീയ വിദ്വേഷമാണ് ആക്രമണ കാരണമെന്ന് പറയപ്പെടുന്നു. ഇതിന് മുമ്പ് പലതവണയും 72 വയസ്സുള്ള ആക്രമണകാരി വൈദികനോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടെന്നും ഒരു ഭാരതീയൻ ആയതിനാൽ യഥാർത്ഥ കത്തോലിക്കനാവാൻ കഴിയുകയില്ലെന്നും ആയിരുന്നു ഇയാളുടെ വാദം. വൈദികനെ ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട അക്രമിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. സാരമായ മുറിവ് ഏറ്റെങ്കിലും ഫാദർ ടോമി മാത്യു സൗഖ്യം പ്രാപിച്ച് ആരാധനാലയത്തിൽ വന്നതിൽ സന്തുഷ്ടരാണ് അവിടുത്തെ വിശ്വാസികൾ. തന്റെ അക്രമകാരിയെ വെറുക്കുന്നില്ലെന്നും താൻ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നതായും തന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നതായും വൈദികൻ ന്യൂസ് ഏജൻസികളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പവർ വിഷൻ.
ടെക്സാസിൽ ചർച്ച് ബസ് അപകടത്തിൽപ്പെട്ട് 13 വിശ്വാസികൾ കൊല്ലപ്പെട്ടു. ടെക്സസ് സംസ്ഥാനത്തിലെ ന്യൂ ബ്രൗൺസ്വിൽസ് ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച് അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ബസ് ആണ് എതിരെ വന്ന പിക്കപ്പ് ട്രക്കുമായി കൂട്ടിയിടിച്ച് അത്യാഹിതം സംഭവിച്ചത്. ബസ്സിൽ ആകെയുണ്ടായിരുന്ന 14 പേരിൽ 13 പേരും കൊല്ലപ്പെട്ടു. അവശേഷിക്കുന്ന ഒരാളുടെ നില അത്യാസന്ന നിലയിൽ തുടരുകയാണ്. ദൃക്സാക്ഷികളുടെയും പോലീസിന്റെയും റിപ്പോർട്ടിലനുസരിച്ച് അതിവേഗത്തിൽ ദിശ മാറി വന്ന പിക്കപ്പ് ട്രക്ക് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 67 ഇടയിൽ പ്രായമുള്ള സീനിയർ അംഗങ്ങൾ 3 ദിവസം നീണ്ടുന്ന റിട്രീറ്റിന് ശേഷം മടങ്ങി വരുന്ന വേളയിലാണ് അപകടം സംഭവിച്ചത്. അപകടം നടക്കുന്നതിന് അല്പം മുന്നമേ ക്രമംകെട്ട രീതിയിൽ ഒരു പിക്കപ്പ് ട്രക്ക് റോഡിൽ കണ്ടുവന്ന 3ലധികം ഫോൺ സന്ദേശങ്ങൾ എമർജൻസി വിഭാഗത്തിന് ലഭിച്ചിരുന്നു. ഇത് അന്വേഷിക്കാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും വാഹനം കണ്ടെത്താനായില്ല. അതിനു പിന്നാലെയാണ് അപകട വാർത്തയുടെ സന്ദേശങ്ങൾ ലഭിക്കുന്നത്. മരിച്ചവരിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടുന്നു. എന്നാൽ 20 വയസ്സ് പ്രായമുള്ള പിക്കപ്പ് ഡ്രൈവർ പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടം നടന്ന സ്ഥലത്ത് 65 മൈൽ വേഗതാ നിയന്ത്രണം ഉണ്ടായിരുന്നു. അപകട കാരണത്തെപ്പറ്റി നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ വാഹനം ഓടിച്ച അവസരത്തിൽ SMS സന്ദേശം അയക്കുന്നത് മൂലമുള്ള അശ്രദ്ധ കാരണമാണ് അപകടമുണ്ടായെന്ന് പിക്കപ്പ് ഡ്രൈവർ പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക്, പവർവിഷൻ. പൂവച്ചൽ നക്രാംചിറയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ പാസ്റ്റർ മരണപ്പെട്ടു. പൂവച്ചൽ പൊന്നെടുത്ത വഴി എബിഭവനിൽ 56-കാരനായ പാസ്റ്റർ എൻഗേജോയാണ് ഭാര്യയും മകളുമൊത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് വരവെ അമിതവേഗത്തിലെത്തിയ ടിപ്പറിടിച്ച് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടത്. കുടുംബവുമൊത്ത് കാട്ടാക്കട ഭാഗത്തു നിന്നും ഉറിയാക്കോടേക്ക് പോകുമ്പോഴായിരുന്നു അമിതവേഗത്തിലെത്തിയ ടിപ്പർ ലോറി സ്കൂട്ടറിനെ മറികടക്കവേ സ്കൂട്ടറിലിടിക്കുകയും നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്നും പാസ്റ്റർ ജോയി റോഡിലേക്ക് തെറിച്ചു വീണ് അപകടമുണ്ടായത്. ദൃക്സാക്ഷികളുടെ വിവരണമനുസരിച്ച് ടിപ്പറിന്റെ പിൻഭാഗത്തെ ചക്രങ്ങൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. വശത്തേക്ക് വീണതിനാൽ ഭാര്യയും 8 വയസ്സുള്ള മകൾക്കും സാരമായ പരിക്കുകളൊന്നും ഉണ്ടായില്ല. സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ച ടിപ്പർ നിർത്താതെ ഓടിച്ചു പോയതായും പിന്നീട് മറുകോണത്തിന് സമീപം ലോറി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട്. കള്ളിക്കാട് തുണ്ടുനട AG സഭാ ശുശ്രൂഷകനായിരുന്നു പരേതൻ. ഇദ്ദേഹത്തിന് 3 മക്കളുണ്ട്. കാട്ടാക്കട പോലീസ് അപകടത്തെപ്പറ്റി കേസും വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് UK അയർലൻഡ് റീജിയൻ 10th വാർഷിക കൺവെൻഷൻ April 28-30 ക്രേംബ്രിഡ്ജ് കമ്പൾട്ടൺ വില്ലേജ് കോളേജിൽ വെച്ച് നടക്കപ്പെടും. റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുന്ന സമ്മേളനങ്ങളിൽ പാസ്റ്റർമാരായ അനീഷ് കാവാലം, സജിമോൻ വി ചെറിയാൻ എന്നിവർ പ്രധാന പ്രഭാഷകരായിരിക്കും. ശനിയാഴ്ച പാസ്റ്റേഴ്സ് മീറ്റിംഗ്, PYPA, സൺഡേ സ്കൂൾ, സഹോദരി സമ്മേളനം എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട്. IPC റീജിയൻ കൊയർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. അമേരിക്കയിൽ ബോസ്റ്റണിൽ നിന്നും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ബോസ്റ്റൺ പ്രെയർ ലൈനിന്റെ 9th കോൺഫറൻസ് May 25-28 ബോസ്റ്റൺ ഇന്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡിൽ വെച്ച് നടക്കും. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്ന ചിന്താവിഷയത്തെ അധികരിച്ച് പാസ്റ്റർമാരായ ഷാജി ഡാനിയൽ, MA ജോൺ, ഡോക്ടർ തോംസൺ കെ മാത്യു, ഡോക്ടർ മാത്യു ജോർജ്, ഡോക്ടർ ജോർജ് കോവൂർ എന്നിവർ തിരുവചന പ്രഭാഷണം ചെയ്യും. യുവജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിൽ പാസ്റ്റർമാരായ ജോഷൻ ജോൺ, ജെയ്സൺ സൈമൺ, ദീപക് മാത്യു, സ്റ്റാൻലി ജോസഫ് എന്നിവരും പ്രസംഗിക്കും. IPC ചിറ്റാർ ഫിലദൽഫിയ സഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സുവിശേഷ ഘോഷണം April 9 സമാപിച്ചു. April 6 ആരംഭിച്ച കൺവെൻഷനിൽ പാസ്റ്റർമാരായ CC എബ്രഹാം, സാംകുട്ടി ജോൺ, കെ ജോയി, ബി മോനിച്ചൻ, സുഭാഷ് കുമരകം, രാജു ആനിക്കാട് എന്നിവർ പ്രസംഗകരായിരുന്നു. ലിവിംഗ് മ്യൂസിക് റാന്നി ആൻഡ് ഫിലദൽഫിയ വോയിസിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജയോത്സവം വർഷിപ്പ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ April 10-16 ഉണർവ് യോഗങ്ങൾ നടക്കുന്നതാണ്. 4ാഞ്ചിറ ബെനഡിക്ട് നഗറിലുള്ള സഭാമന്ദിരത്തിൽ നടക്കുന്ന കൂടിവരവുകളിൽ പാസ്റ്റർമാരായ അനീഷ് ഏലപ്പാറ, പ്രിൻസ് റാന്നി, ബിനു ഡൊമിനിക്, സുഭാഷ് കുമരകം, അനീഷ് തിരുവല്ല, സാജൻ ജോർജ്, ബിജു CX എന്നിവർ വചനം ശുശ്രൂഷിക്കും. പാസ്റ്റർ ഡാനിയേൽ കൊന്ന നിൽക്കുന്നതിൽ സമ്മേളനങ്ങളുടെ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നതാണ്. മരണ നിഴലിൻ താഴ്വരയിൽ ശരണമായ സ്വർഗീയ പിതാവിന് മഹത്വവുമായി ഗ്ലോറി.
ഇക്കഴിഞ്ഞ ജാനുവരിയിൽ കുമ്പനാട് നടന്ന IPC ജനറൽ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ സ്വന്തം പിതാവുമൊത്ത് യാത്ര ചെയ്യവേ വാഹനാപകടത്തിൽ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്ന ഗ്ലോറി ജോൺസൺ സാധാരണ നിലയിലേക്ക് തിരിച്ചുവന്നു. ഇതേ അപകടത്തിൽ തന്റെ പിതാവും IPC കുമളി സെന്റർ വള്ളക്കടവ് സഭാ പാസ്റ്റർ ജോൺസൺ ശാമുവൽ മരണപ്പെട്ടുവെങ്കിലും മരണത്തിന്റെ നീക്കുപോക്കുകൾ തന്ന ക്രിസ്തുവിന്റെ അപദാനങ്ങളെ വർണ്ണിക്കുമ്പോൾ വാക്കുകൾക്ക് ദൃഢതയേറെ. എൻ്റെ പേര് ഗ്ലോറി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ കൊണ്ടാണ്. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെ ഉള്ളിലും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് എനിക്ക് നിങ്ങളോരോരുത്തരുടെ മുമ്പിലായിരിക്കും ഒരു അവസരത്തോടെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുവാണ്. അതിനെല്ലാം ഇതിന് ഉപരി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രാർത്ഥന ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത് പറയുന്നത്. എൻ്റെ ആക്സിഡൻറ്റിലെ ഓരോ സാഹചര്യത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ എനിക്ക് തിരിച്ചറിയാൻ ഇടയായി തീർന്നു. എനിക്ക് 4 ഓപ്പറേഷൻ കഴിയാനിടയായി. അതിനെല്ലാം ഓരോരോ ദിവസം ആ അസ്വസ്ഥതകൾ മാത്രം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും മുന്നോട്ട് ഓരോരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ഞാൻ കഷ്ടത്തോടുകൂടെ അല്ലെങ്കിൽ ഭാരത്തോടുകൂടെ ദൈവസാന്നിധ്യം ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് തിരിച്ചറിയാൻ ഇടയായി തീർന്നു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞാൻ വളരെ കഷ്ടത്തോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ അരികിൽ നിന്നുകൊണ്ട് എൻ്റെ കഷ്ടത്തിലുള്ള എല്ലാ വേദനകളും തുടച്ചു നീക്കുന്നൊരു ദൈവ സാന്നിധ്യത്തിൽ ഞാൻ വളരെ അധികമായി തിരിച്ചറിയാൻ ഇടയായി തീർന്നു. വചനത്തിൽ വായിക്കുന്ന പോലെ നിന്റെ ഭാര യഹോവയുടെമേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്ത നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കില്ലെന്ന് പറയുന്ന പോലെ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്ന അവയെല്ലാറ്റും യഹോവനെ വിടുവിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ആയുസ്സോടെ ദൈവം എനിക്ക് ഒരുക്കി തന്നെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കാക്കിയാണ് തീർത്തിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സഹലോ നന്മയ്ക്കാക്കി തീർത്തുപോലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ആയുസ്സോടെ തന്ന എല്ലാം നന്മയ്ക്കാക്കി തീർത്തിരിക്കുകയാണ്. എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റം എൻ്റെ പിതാവിനെ കുറിച്ച് പറയുവാണെങ്കിലും എൻ്റെ പിതാവ് നല്ലൊരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. എല്ലാവർക്കും സ്നേഹം പകരുകയും അതുപോലെ കഷ്ടത്തോടുകൂടി ഹൈറേഞ്ച് പ്രദേശത്ത് നല്ല രീതിയിൽ ദൈവനാമത്തെ അല്ലെങ്കിൽ സുശേഷം ആ ദേശത്ത് 25 വർഷത്തോളം ചെയ്തെടുക്കാൻ ദൈവം വലിയൊരു ഭാഗ്യം എൻ്റെ പിതാവിന് ഒരുക്കി കൊടുത്തു. നല്ല പ്രത്യാശയോടുകൂടിയാണ് എൻ്റെ പിതാവ് സുശേഷ വേല തേയിക്കാൻ ഇടയായി തീർന്നത്. എൻ്റെ ഏറ്റവും ജീവിതത്തിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് എവിടെ അവസാനിപ്പിച്ചു അവിടുന്ന് എൻ്റെ ദൈവനാമത്തെ ഉയർത്തുവാനും എൻ്റെ ദൈവത്തെ സാക്ഷീകരിച്ച് എൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടങ്ങൾ അല്ലെങ്കിൽ ഏത് ഭാരങ്ങളിലും പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയാലും അതിലെല്ലാം ഉപരിയായി എന്നെ വഴി നടത്തിയ ദൈവത്തെ സാക്ഷീകരിക്കണം എന്നാണ് എൻ്റെ ജീവിതത്തിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലായിരുന്ന അവസരത്തിൽ എന്നെ കാണാൻ വരികയും എന്നോടുകൂടെ ആ കഷ്ടത്തിലായിരിക്കുന്ന അവസരത്തിൽ എനിക്ക് ആശ്വാസ വാക്കുകളും നല്ല വചനങ്ങൾ തന്ന് എന്നെ ബലപ്പെടുത്തുകയും ചെയ്ത എല്ലാവർക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും അതുപോലെ സഹായം ചെയ്തവർക്കും എന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. തങ്ങൾ യാത്ര ചെയ്തിരുന്ന ബൈക്ക് ടിപ്പർ ലോറിയുമായി ഇടിച്ചതിനെ തുടർന്ന് ഇടുപ്പിനും കരളിനും ശ്വാസകോശത്തിനും വാരിയെല്ലുകൾക്കും ക്ഷതം സംഭവിച്ചതിനാൽ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ വിവിധ ശസ്ത്രക്രിയകൾക്ക് വിധേയയായ താൻ മരിക്കാതെയിരിക്കുന്നത് കരളലിഞ്ഞ് കൈകൾ പിടിച്ചു നടത്തുന്ന കരുണാമയനായ ക്രിസ്തുവിൻ്റെ മഹത്വം വർണ്ണിക്കാനാണെന്ന് ഗ്ലോറി അവകാശപ്പെടുന്നു. പിതാവ് മരണപ്പെട്ട ഗ്ലോറി ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് ഭയന്ന വിശ്വാസ സമൂഹം ജീവദാതാവായ ക്രിസ്തുവിനോട് കേണപേക്ഷിച്ചതനുസരിച്ച് ഏകദേശം 1 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന ഗ്ലോറി 23 February ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്. റാന്നി നെല്ലിക്കമൺ IPC ആരംഭകാല അംഗവും കടമ്പനിട്ട ചാന്തുകാവ് IPC സ്ഥാപകാംഗവുമായിരുന്ന KV എബ്രഹാം പൊന്നോലിൽ നിത്യതയിൽ പ്രവേശിച്ചു. ഇദ്ദേഹത്തിന് 90 വയസ്സായിരുന്നു. 1988 കുടുംബാംഗങ്ങളോടൊപ്പം അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്നതിന് മുൻപ് 1956 മുതൽ 1958 കാലഘട്ടത്തിൽ കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ നിന്ന് വേദപഠനം പൂർത്തിയാക്കുകയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സൺഡേ സ്കൂൾ അസോസിയേഷനിൽ സജീവാംഗവുമായിരുന്നു. April 7 ഒർലാൻഡോ IPC സഭാഹാളിൽ അനുസ്മരണ സമ്മേളനവും ഭൗതിക ശരീര പൊതുദർശനവും ഉണ്ടായിരിക്കും. ശവസംസ്കാര ശുശ്രൂഷ April 8 പാസ്റ്റർ ജേക്കബ് മാത്യുവിന്റെ നേതൃത്വത്തിൽ ഫ്ലോറിഡയിൽ നടക്കും. July 27 മുതൽ 30 വരെ നവജേഴ്സിയിൽ വെച്ച് നടക്കുന്ന 15th IPC ഫാമിലി കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ കാര്യക്ഷമമായി പുരോഗമിക്കുന്നതായി നാഷണൽ ഭാരവാഹികൾ അറിയിച്ചു. വടക്കേ അമേരിക്കയിൽ പാർക്കുന്ന ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിലെ വിശ്വാസ സമൂഹത്തിന്റെ വാർഷിക കൂടിച്ചേരലിന് വേദിയാകുന്നത് ചെറിഹിൽ പ്ലാസ ഓഡിറ്റോറിയമാണ്. കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം രാജ്യത്തിന്റെ വിവിധ പട്ടണങ്ങളിൽ പ്രൊമോഷണൽ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചിരുന്നു. ഈ മീറ്റിംഗുകളിൽ വിശ്വാസ സമൂഹത്തിന്റെ വ്യക്തമായ സഹകരണം ഉണ്ടായിരുന്നതായി നാഷണൽ ഭാരവാഹികൾ അറിയിച്ചു.
ലോകത്ത് ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്ന പ്രമുഖ 50 രാജ്യങ്ങളുടെ പട്ടികയിൽ തുടർച്ചയായി 14 തവണയും ഉത്തരകൊറിയ ഒന്നാം സ്ഥാനത്ത്. നിലവിലെ കണക്കിൻ പ്രകാരം ലോകത്ത് 215 മില്യൺ ക്രൈസ്തവർ ശക്തമായ പീഡനങ്ങളെ നേരിടുന്നതായി അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിസ്ത്യൻ സംഘടനയായ ഓപ്പൺ ഡോർസിന്റെ വേൾഡ് വാച്ച് ലിസ്റ്റിൻ പ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നു. സുവിശേഷം നിമിത്തം പീഡ അനുഭവിക്കുന്നവരിൽ 2 സ്ഥാനത്ത് സൊമാലിയയും 3 സ്ഥാനം അഫ്ഗാനിസ്ഥാനുമാണ്. ഭാരതത്തിൽ കഴിഞ്ഞ വർഷം ഓരോ മാസവും ശരാശരി 40 ക്രൈസ്തവ പീഡനങ്ങൾ നടന്നതായും ഓപ്പൺ ഡോർസിന്റെ വാച്ച് ലിസ്റ്റിൽ ഭാരതത്തിന് 15 സ്ഥാനമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ ക്രൈസ്തവർക്ക് ഏറെ ഗുണങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി ഓപ്പൺ ഡോർസ് പ്രസിഡന്റ് CEO ആയ ഡേവിഡ് ക്വയറി ആശ പ്രകടിപ്പിച്ചു. പ്രമുഖ വേദശാസ്ത്ര പണ്ഡിതനും അനുഗ്രഹീത പ്രഭാഷകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ എം സ്റ്റീഫൻ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പളായി നിയമിതനായി. നിരവധി വർഷങ്ങളായി സെമിനാരിയിലെ അധ്യാപന വൃത്തിയിലായിരുന്ന ഇദ്ദേഹം കേരള സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം പൂനെ UBSൽ നിന്നും BDയും ബാംഗ്ലൂർ UTCയിൽ നിന്നും MTH ബിരുദവും നേടിയിരുന്നു. ബാംഗ്ലൂർ ധർമ്മരാം വിദ്യാക്ഷേത്രത്തിൽ നിന്നും വേദശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും നേടി. പെന്തക്കോസ്ത യുവജന സംഘടന കേരള സ്റ്റേറ്റിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള പ്രാർത്ഥനയാത്ര എന്ന ബോധവൽക്കരണ ഉദ്യമത്തിന് തുടക്കം കുറിച്ചു. സ്റ്റേറ്റ് പ്രസിഡന്റ് സുധി എബ്രഹാം നേതൃത്വം കൊടുക്കുന്ന ഈ സംരംഭത്തിൽ ലോക്കൽ സെൻട്രൽ തലങ്ങളിൽ നിന്നും ഉള്ള യുവജന പ്രവർത്തകരുടെ മുഴുവൻ പങ്കാളിത്തത്തോടെയാണ് യാത്ര നടത്തുന്നത്. 14 ജില്ലകളെയും കോർത്തിണക്കി വടക്കൻ തെക്കൻ മധ്യമേഖല എന്ന് തിരിച്ച് 3 ഘട്ടങ്ങളായാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ട യാത്ര 8 April കാസർഗോഡ് നിന്നും ആരംഭിച്ച് 12 തീയതി തൃശൂർ ജില്ലയിൽ സമാപിക്കും. സമൂഹ മനസാക്ഷിയെ വ്രണപ്പെടുത്തുന്ന ഹീനകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവാക്കളെ നേരായ പാതയിൽ നയിക്കുവാൻ ഈ യാത്രയ്ക്ക് കഴിയും എന്ന ശുഭവിശ്വാസത്തിലാണ് പ്രവർത്തകർ. ലഹരിമരുന്നിന്റെയും ലക്ഷ്യബോധമില്ലായ്മയുടെയും പിടിയിലമർന്നു പോയ തലമുറയിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ആത്മഹത്യകൾ എന്നീ സാമൂഹിക തിന്മകളെപ്പറ്റി തലമുറയെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശമാണ് യാത്രയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നത് എന്ന് PYPA നേതൃത്വം അറിയിച്ചു. പ്രാർത്ഥനായാത്രയുടെ സമാപനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ May 20 നടക്കും. ഈ സമ്മേളനത്തിൽ കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പെന്തക്കോസ് യുവജന പ്രവർത്തകർ സന്നിഹിതരായിരിക്കും. പ്രധാന വാർത്തകൾ ഒരുക്കി. വയനാട്ടിൽ സുവിശേഷ വിരോധികളുടെ ആക്രമണം. തിരുവചനവാഹകരായി ലണ്ടൻ നിരത്തുകളിൽ ബസ്സുകൾ എത്തുന്നു. IPC റാന്നി ഈസ്റ്റ് സെന്ററുടെ 93rd കൺവെൻഷന് അനുഗ്രഹ സമാപ്തി. ക്ഷമയുടെ സന്ദേശവുമായി ഫാദർ ടോമി മാത്യു തിരികെ വന്നു. ഇതോടെ ഈ ആഴ്ചത്തെ വീക്ക്ലി ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.